കളിക്കാൻ നല്ല ഡ്രസ്സില്ല, അതേപോലെ ഗൺസ്കിന്നുകളില്ല, നല്ല ഇമോട്ടുകളില്ല എന്നതിൻ്റെ പേരിൽ ആരും കളിക്കാൻ പോലും കൂട്ടാത്ത ഒരു പാവം പ്ലെയറുടെ കഥ, ടോപ്പപ്പ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുടെ കഥ. അയ്യേ, ഇതെന്ത് ഡ്രസ്സാണിത്? എല്ലാവർക്കും നല്ല ഡ്രസ്സുണ്ട്, ഗൺസ്കിൻസ് ഉണ്ട്, ഇമോട്ട് ഉണ്ട്, നമുക്ക് മാത്രം ഒന്നുമില്ല. ഇപ്പൊ ഈ ഗെയിം കളിക്കുന്നവർക്കൊക്കെ എന്താ എന്താരോ, നമ്മളൊന്നും വിളിച്ച ആരും വരില്ല കളിക്കാൻ. ആ, ഏതെങ്കിലും ഒരാളെ ഗ്രൂപ്പിലേക്കൊന്ന് റിക്വസ്റ്റ് ഇട്ട് നോക്കാം, ആരെങ്കിലും ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്താലോ. ഓ, നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഓ ബൈ. ഓ ഗൈസ്, നിങ്ങളിത് കാണുക, എന്നെ ഒരു ടീമായിട്ട് കയറ്റി ഗൈസ്. ചേട്ടന്മാരെ ഹലോ, എനിക്ക് എന്തെങ്കിലും കുറച്ച് ടോപ്പപ്പ് ചെയ്ത് തരുമോ? നിങ്ങളുടെയൊക്കെ ഡ്രസ്സ് കാണുമ്പോൾ കൊതിയാവുന്നു, ആരെങ്കിലും അക്കൗണ്ടെങ്കിലും ഒന്ന് കളിക്കാൻ തരുമോ? എൻ്റെ ഡ്രസ്സ് നോക്കിയേ, എന്ത് ന്യൂബ് ഡ്രസ്സാണ്! നിങ്ങളുടെ ഡ്രസ്സ് ഇമോട്ടൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്, കാണുമ്പോൾ കൊതിയാവുകയാണ്. ചേട്ടന്മാരെ, കുറച്ച് ഡയമണ്ട് ടോപ്പപ്പ് ചെയ്ത് തരുമോ? അയ്യേ, ഇതേതാടാ ഈ നൂബൻ! എടാ, ഇവനെ പിടിച്ചൊന്ന് കിക്ക് ചെയ്ത് കളാ. ഇവൻ എന്താണ്, ഒരു നല്ല ഡ്രസ്സ് വരെ ഇല്ല. നോക്കിയാ അവൻ്റെ ഡ്രസ്സൊക്കെ. പേര് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതോ പ്രോ പ്ലെയർ ആണെന്ന്. അതുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തപ്പോൾ കയറ്റിയത്. ഇതേ ചോദിക്കുന്ന കേട്ടില്ലേ, ചേട്ടന്മാരെ അലോക്ക് തരുമോന്ന്? എന്താണ്, ടോപ്പപ്പ് ചെയ്ത് കൊടുക്കണോ? നൂബൻ കളിക്കാൻ പോലും അറിയത്തില്ല, എന്നിട്ടാണ് ഇങ്ങനെ കിടന്ന് ചോദിക്കുന്നത്. എടാ നൂബൻ, നിനക്ക് കളിക്കാൻ അറിയാമോ? ആ ചേട്ടാ, ഞാൻ അത്യാവശ്യം കളിക്കും. എനിക്കൊരലോക്കൊക്കെ ഉണ്ടെങ്കിൽ സെറ്റായിട്ട് കളിക്കും. എനിക്ക് ഗൺസ്കിൻസ് ഒന്നുമില്ല, നിങ്ങളുടെയൊക്കെ ഗൺസ്കിൻസ് കാണുമ്പോൾ എനിക്ക് കൊതിയാവുകയാണ്. ചേട്ടാ അങ്ങനെ പറയല്ലേ, എല്ലാവരും നൂബാണ്. പക്ഷെ നിങ്ങൾ നൂബിനെ ഒരു വിലയും കൽപ്പിക്കാതെ ഇങ്ങനെ ആക്കുന്ന കൊണ്ടാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ ആയി തീർന്നത്. എടാ എടാ, അവനങ്ങ് കിക്ക് ചെയ്ത് കളഞ്ഞ് ഇവനെയൊക്കെ ഗ്രൂപ്പിൽ എടുത്തിയാ നാണക്കേടാണ്. ഏതോ നൂബൻ കിടന്ന് ചോദിച്ചോണ്ടിരിക്കുന്നില്ലേ, ഡയമണ്ട് തരുമോ ഡയമണ്ട് തരുമോ? ഇവനൊക്കെ ഡയമണ്ട് ടോപ്പപ്പ് ചെയ്തെടുത്തൂടെ, പിന്നെന്താണ്? ഇവനൊക്കെ ഡയമണ്ട് കൊടുക്കുക, നമ്മ തന്നെ ഡയമണ്ട് ഇവിടെ ടോപ്പപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴല്ലേ ഇവന് ഡയമണ്ട് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക. അവനങ്ങ് കിക്ക് ചെയ്ത് കളാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ എത്തിയാൽ നമുക്ക് അതിൻ്റെ നാണക്കേട്. പെട്ടെന്ന് കിക്ക് ചെയ്തോളാം, പെട്ടെന്ന് കിക്ക് ചെയ്തോളാം. ഞാൻ ഒരു അഞ്ചു വരെണ്ണുമ്പോഴത്തേക്ക് അവനെ കിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇറങ്ങി പോവും. ഒന്ന്, രണ്ട്, മൂന്ന്. ഓ, ഇവന്മാർക്കൊക്കെ എന്ത് ജാടയാണ്, നല്ല ഡ്രസ്സൊക്കെ ഉണ്ടെന്നുള്ള അഹങ്കാരമാണ് അവന്മാർക്കൊക്കെ. ഓ, ഒരു രണ്ട് മൂന്ന് മാസം കുത്തിയിരുന്ന് കളിച്ച് കിട്ടിയ ഡ്രസ്സാണ്. എൻ്റെ മോനെ, വേറെ ലെവൽ ഡ്രസ്സ്! എൻ്റെ കണ്ണിൽ ഇതൊരു അടിപൊളി ഡ്രസ്സ് തന്നെയാണ്. കാരണം എനിക്കാകെ നല്ലതെന്ന് പറയാൻ ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഗൺസ്കിന് ഇല്ല, ഗൺസ്കിൻ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒന്നും കളിക്കാനറിയില്ലല്ലോ, നമ്മളൊക്കെ നൂബല്ലേ. അതുകൊണ്ട് ആരും കളിക്കാനൊന്നും കൂട്ടുന്നില്ല. പിന്നെ നമുക്ക് ആരെയാണ് കളി കാണിച്ചു കൊടുക്കേണ്ടത്? അതുകൊണ്ട് നമുക്ക് ആരെയും കളി കാണിച്ചു കൊടുക്കുകയും വേണ്ട. അതുകൊണ്ട് നമുക്ക് ഗൺസ്കിൻസും വേണ്ട. ആരെങ്കിലും തന്നാൽ മാത്രം എടുക്കുക, അത്രയേ ഉള്ളൂ. ആ, ഇനി നമ്മളെയൊക്കെ ആരെങ്കിലും കളിക്കാൻ കൂട്ടുമായിരിക്കും. എന്താണ്, ചില നല്ല മനുഷ്യരൊക്കെ നമ്മുടെ രാജ്യത്ത് ലോകത്ത് തന്നെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ആരുടെയെങ്കിലും ഗ്രൂപ്പിലൊക്കെ ഒന്ന് കയറി എന്തെങ്കിലും ചോദിച്ച് നോക്കാം. അപ്പോൾ ആരുടെയെങ്കിലും ഗ്രൂപ്പിലേക്ക് ഒന്ന് റിക്വസ്റ്റ് ഇട്ട് നോക്കാം, ചിലപ്പോൾ എൻ്റെ പേര് കണ്ടെങ്കിലും കയറ്റിയാലോ. ഓ, ഇതൊക്കെ പ്രോ ടീംസ് ആണല്ലോ, നമ്മളൊക്കെ ഇതിൻ്റെ ഇടയിൽ നൂബ്സാണ്. ഹലോ ചേട്ടന്മാരെ, അലോക്ക് തരുമോ? അലോക്ക് തരുമോ ചേട്ടന്മാരെ? ഹലോ, അലോക്ക് തരുമോ? എടാ, ഇതെന്താടാ ഈ ലോകം, എന്താ ഇങ്ങനെ? എല്ലാവരും ഗ്രൂപ്പിൽ കയറിയാലും അലോക്ക് തരുമോ അലോക്ക് തരുമോ? എടാ, എന്തിനാ ഈ അലോക്ക്? ഈ അലോക്കൊക്കെ എപ്പോഴാണ് ഉണ്ടായത്? നമ്മൾ ഈ അലോക്ക് ഇട്ട് കളിച്ചുകൊണ്ട് മാത്രം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അത് നീ മനസ്സിലാക്കി. ആദ്യം ആ കോൺഫിഡൻസ് ആണ് നിനക്ക് വേണ്ടത്. ഏത് ക്യാരക്ടർ ആയാലും സ്കില്ലിലാണ് കാര്യം, അല്ലാണ്ട് അലോക്ക് മറ്റേ മറിച്ചൊന്നുമില്ല. ഏത് സ്കില്ലായാലും നമ്മുടെ കളി കാണിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്താണ്, അലോക്ക് ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒരു സേഫ് സോണിലൊക്കെ പെട്ടാൽ വലിയ കുറച്ച് ഉപകാരം, അല്ലാണ്ട് വലിയ പ്രത്യേകത ഒന്നുമില്ല ഈ അലോക്കിന്. അത് നീ മനസ്സിലാക്കി. പിന്നെ ഇമോട്ടിലൊന്നും ഒരു കാര്യമില്ല, പിന്നെ ഗൺസ്കിൻസ് വേണം, അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എടുക്കാൻ പറ്റുന്ന മാത്രം എടുക്കുക, ഓക്കെ? അത്ര നിരാശപ്പെടുകയൊന്നും വേണ്ട. എന്തായാലും നീ ഒരു കാലം ഈ ലോകം അറിയപ്പെടുന്നൊരു പ്ലെയർ ആവും. അതാണ് അതാണ് വേണ്ടത്. നീ അത് ചെയ്ത് കാണിക്ക്, ഹാർഡ് വർക്ക് ചെയ്യുക, നല്ലോണം പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കളിക്കാൻ പഠിക്ക്. അപ്പോൾ തന്നെ നിന്നെ തന്നെ തേടി വരും. അലോക്ക് ഞാൻ തരാം എന്ന് സ്പോൺസറുകൾ നിനക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അത്രയും നീ കളിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്ക്, ഓക്കെ? ചേട്ടാ താങ്ക് യു ചേട്ടാ, ഞാൻ ഇതുവരെ എന്നെ ആരും ഇതേപോലെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. ഓക്കെ, ഞാൻ കുറേ പേരുടെ ഗ്രൂപ്പിൽ കയറി, പക്ഷേ അവരൊക്കെ എന്നെ തെറി വിളിച്ച് കിക്കൊക്കെ ചെയ്ത് കളയാണ് ചെയ്തത്. പക്ഷേ ചേട്ടന്മാർ മാത്രമാണ് എനിക്ക് എന്തൊക്കെയെന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി മുതൽ ചേട്ടന്മാരുടെ സ്കൂളിൽ എന്നെയും കൂടി ഒന്ന് കളിക്കാൻ കൂട്ടുമോ? എന്നെ കളിക്കാൻ പഠിപ്പിച്ച് തരുമോ? ഞാൻ എന്തെങ്കിലും, എനിക്ക് ഇപ്പോൾ തൊട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് ചേട്ടന്മാരെ. എന്നെ ഒന്ന് പഠിപ്പിച്ച് തരുമോ കളിക്കാൻ? ആടാ, അതിനെന്താ, ഇനി മുതൽ നീ നമ്മുടെ സ്കൂളിൽ കളിച്ചു, നിന്നെ നമ്മൾ കളി പഠിപ്പിക്കാം. ഓക്കെ,
അപ്പോൾ ഇനി മുതൽ നമ്മൾ ഓൺലൈനിൽ കാണുമ്പോൾ നീ ഇൻവൈറ്റ് ചെയ്യ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. ഇപ്പം ഞാൻ പോവുക. ഹലോ കില്ല ഗൺസ്കിൻസ് ഇല്ല എന്ന് കരുതി ഒരാൾ നമ്മൾ കളിക്കാതിരിക്കാൻ കൂട്ടരുത്. കാരണം അതവർക്ക് മനസ്സിനെ താങ്ങാൻ കഴിയില്ല. അവരുടെ വിചാരം നമ്മളെ ആർക്കും വേണ്ട എന്നാണ്. അതുകൊണ്ട് എല്ലാവരും എല്ലാവരെയും കളിക്കാനൊക്കെ കൂട്ടി കളി മാക്സിമം പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ലോകത്തെ ഇങ്ങനെ വളർത്തിയെടുക്കരുത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുക. അതേപോലെ ഒത്തുചേർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് കൊമ്മൻ ഗെയിമിംഗ് ഒഫീഷ്യൽ.